പുതുപ്പള്ളിയിൽ വിജയ പ്രതീക്ഷയിലാണ് യുഡിഎഫും എൽഡിഎഫും ചാണ്ടിയുമ്മന യുഡിഎഫ് വൻ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുമ്പോൾ നേരിയ വോട്ടിന് ജയിക്കുമെന്നാണ് സിപിഎം കണക്കുകൂട്ടൽ ബിജെപി വോട്ട് യുഡിഎഫിന് പോയതായി സംശയിക്കുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു പരാജയ ഭീതികൊണ്ടാണ് ആരോപണമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മറുപടി നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാന കണക്കു പ്രകാരം എട്ട് ആറ് ശതമാനം പേരാണ് പുതുപ്പള്ളിയിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് സംസ്ഥാനത്തിനുള്ള കണക്കുകൾ ക്രോഡീകരിച്ചാണ് സിപിഎം വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്ക് ജയിക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ അതേസമയം തന്നെ ബി വോട്ടുകൾ നിർണായകമായിട്ടാണ് സിപിഎം കാണുന്നത് മണ്ഡലത്തിൽ പത്തൊമ്പതിനായിരത്തിൽ പരം വോട്ടുകളുള്ള ബിജെപി അത്രയും പിടിച്ചാൽ എൽഡിഎഫ് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് നേതൃത്വം പറയുന്നത് എന്നാൽ ബിജെപി വോട്ട് കുറഞ്ഞാൽ വിജയസാധ്യത പാർട്ടി കാണുന്നില്ല എൽ ഡി എഫ് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ നേരത്തെയും പറഞ്ഞത് ഇന്നിപ്പോ പോളിങ് കഴിഞ്ഞപ്പോഴും അത് തന്നെയാണ് പറയാനുള്ളത് ബി ജെ പി വോട്ട് യു ഡി എഫ് വാങ്ങിയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നല്ല സംശയമുണ്ട് അതല്ലെങ്കിൽ ജയിക്കില്ല ഉമ്മൻചാണ്ടി ഫാക്ടർ ഭരണബിരുദ്ധ വികാരം ഇതാണ് യു ഡി എഫ് വിജയപ്രതീക്ഷ പങ്കുവെക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ചിലത് പോളിംഗ് ശതമാനം നേരിയ നിലയിൽ കുറഞ്ഞത് ആശങ്കയായി യു ഡി എഫ് കാണുന്നില്ല മുകളിൽ പോളിംഗ് എത്തിയതിനാൽ സുരക്ഷിതമാണെന്നാണ് യുഡിഎഫ് നേതൃത്വം പറയുന്നത് മണ്ഡലത്തിലുള്ള ലൈവ് വോട്ടുകൾ പോൾ ചെയ്യുന്നതിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ലെന്ന് യുഡിഎഫ് മുകളിൽ ഭൂരിപക്ഷം അവകാശപ്പെടുന്ന യുഡിഎഫ് വരെ ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട് ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറഞ്ഞാൽ യുഡിഎഫിൽ വലിയ പൊട്ടിത്തെറികൾക്കും സാധ്യതയുണ്ട് പുതുപ്പള്ളിയിൽ സി പി പരാജയ ഭീതിയാണെന്നും അത് മറച്ചുവെക്കാനാണ് ബി ജെ വോട്ട് കോൺഗ്രസിന് ലഭിച്ചുവെന്ന എം വി ഗോവിന്ദിന്റെ ആരോപണമെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മറുപടി നൽകി ഈ ഒരു എന്ന് എല്ലാ പറയുന്ന പരിഹാസ്യമായ സ്റ്റേറ്റ്മെന്റ് അത് ശ്രമത്തിന്റെ ഭാഗം ബിജെപി വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല കഴിഞ്ഞ തവണ ലഭിച്ച പതിനൊന്നായിരത്തിന് മുകളിൽ ഇത്തവണ ഉണ്ടാകുമെന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാന കണക്ക് പ്രകാരം എഴുപത്തിരണ്ട് പോയിന്റ് എട്ട് ആറ് ശതമാനമാണ് പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്നേ പോയിന്റ് ഒമ്പത് എട്ട് ശതമാനം കുറവാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മീഡിയാവൺ തിരുവനന്തപുരം